എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഫൈസി ഫാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ഭാരതീയ ശാസ്ത്ര പെരുമയുടെ കിരണങ്ങൾ ലോകമെമ്പാടും പരത്തിയ മഹാനായ ശാസ്ത്രജ്ഞൻ ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ സി വി രാമനെ കുറിച്ചാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് സി വി രാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളുടെയും രണ്ടാമത്തെ മകനായി സി വി രാമൻ ജനിച്ചു വിശാഖപട്ടണത്തിലെ എ വി എൻ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന അച്ഛനോടൊപ്പം ആയിരുന്നതുകൊണ്ട് രാമന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ലൊരു പഠനാന്തരീക്ഷം ലഭിച്ചു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രാമൻ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തി സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും വാരിക്കൂട്ടി ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിൽ ഏറെ താൽപ്പര്യമുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഡൈനാമോ അന്നേ സ്വയം നിർമ്മിച്ചിരുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ തന്നെ രാമൻ മെട്രിക്കുലേഷൻ പാസ്സായി പിതാവ് പഠിപ്പിച്ചിരുന്ന ഏവിയൻ കോളേജിൽ ഇന്റർമീഡിയറ്റിന് അതായത് ഇന്നത്തെ പ്ലസ് ടുവിന് ചേർന്നു തുടർന്ന് ബിരുദ പഠനത്തിനായി മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പ്രശസ്ത കലാലയമായ പ്രസിഡൻസി കോളേജിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബി എ റേങ്കോട് കൂടി വിജയിക്കുമ്പോൾ വളരെ കുറഞ്ഞ പ്രായത്തിൽ ബിരുദധാരിയാകുന്നുവെന്ന ബഹുമതിയും നേടി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എം എയും പ്രസിഡൻസി കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോഡ് പാസായി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അന്താരാഷ്ട്ര ജേണലിൽ പ്രബന്ധം പ്രസിദ്ധപ്പെടുത്തി വിസ്മയം സൃഷ്ടിച്ചിരുന്നു സി വി രാമൻ തുടർ പഠനത്തിനും ഗവേഷണ സൗകര്യത്തിനുമായി ഇംഗ്ലണ്ടിലേക്ക് പോകാൻ താൽപര്യമുണ്ടായിരുന്നെങ്കിലും ആരോഗ്യാവസ്ഥ അനുവദിച്ചില്ല പിന്നീട് ഫിനാൻഷ്യൽ സിവിൽ സർവീസ് പാസ്സാകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തിഏഴിൽ എഫ് സി എസ് പരീക്ഷ വിജയിക്കുകയും ചെയ്തു പരീക്ഷ പാസ്സായി ജോലി ലഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഇടവേളയിലായിരുന്നു രാമന്റെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജൂണിൽ അദ്ദേഹം അക്കൗണ്ടന്റ് ജനറലായി കൽക്കട്ടയിൽ ജോലിയിൽ പ്രവേശിച്ചു അവിടെ വാടകക്ക് താമസിക്കുന്നതിന്റെ അടുത്തായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത് ജോലിക്ക് ശേഷമുള്ള സമയം അവിടുത്തെ പരീക്ഷണശാലയിൽ ഗവേഷണം നടത്തുന്നതിന് അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചിരുന്നു അതിരാവിലെയും രാത്രിയിലുമായി ഇവിടെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു രാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സർക്കാർ ഉദ്യോഗം രാജിവെച്ച് കൽക്കട്ട യൂണിവേഴ്സിറ്റി സയൻസ് കോളേജിൽ ഭൗതിക ശാസ്ത്ര വിഭാഗം തലവനായി രാമൻ സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ലണ്ടനിൽ പ്രസിദ്ധമായ ഓക്സ്ഫോർഡിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് നിർണായക സംഭവമായി ഇവിടെ നിന്ന് തിരികെ കപ്പലിൽ വരുമ്പോഴാണ് ശാസ്ത്രലോകത്തിന് അമൂല്യമായൊരു സംഭാവന ലഭിച്ചതും മെഡിറ്റേറിയൻ ഭാഗം കടന്ന് കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കടലിന്റെ നീലവർണം രാമന്റെ ചിന്തയെ കൂടുതൽ ചിന്തിപ്പിക്കുവാൻ തുടങ്ങി ആകാശത്തിന്റെ നിറമല്ലെന്നും പ്രകാശത്തിന് എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുവെന്നും അദ്ദേഹം അനുമാനിച്ചു കടലിന്റെ നീലനിറം ആകാശത്തിന്റെ പ്രതിബിംബം കൊണ്ടല്ലെന്നും മറിച്ച് ജലതന്മാത്രകൾ പ്രകാശത്ത് വിസരണം ചെയ്യുന്നത് കൊണ്ടാണെന്നും രാമൻ സിദ്ധാന്തിച്ചു രാമൻ തന്റെ ഗവേഷണ വിദ്യാർത്ഥികളോടൊത്ത് വിവിധതരം മാധ്യമങ്ങളിലൂടെ പ്രകാശം കടത്തിവിട്ട് നിരന്തരം പരീക്ഷണം നടത്തി ഏകവർണമായ പ്രകാശരശ്മി സുതാര്യമായ ദ്രാവക മാധ്യമത്തിൽ കൂടി പ്രകീർണനം മുഖേന പുറത്തു വരുമ്പോൾ വ്യത്യസ്ത വർണ്ണങ്ങളായി മാറുന്നുവെന്ന് അദ്ദേഹം തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് രാമൻ ഇഫക്റ്റ് എന്ന ഈ ശാസ്ത്ര പ്രതിഭാസം ലോകത്തെ അറിയിച്ചു രാമൻ ഇഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം രാമന്റെ പേരിൽ കുറിക്കപ്പെട്ടു ഒരാൾ നോബൽ പുരസ്കാരം നേടുമ്പോൾ അയാളോടൊപ്പം രാഷ്ട്രവും അഭിമാനം കൊണ്ട നിമിഷം ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനായ സി വി രാമൻ ആ പുരസ്കാരം സ്വീകരിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചത് തന്റെ രാജ്യത്തിന് ഒരു ദേശീയ പതാക പോലുമില്ലല്ലോ എന്നതായിരുന്നു മറ്റു രാജ്യത്തിൻ്റെ പ്രതിനിധികൾ അവരുടെ രാജ്യത്തിൻ്റെ പതാകയ്ക്ക് പിന്നിൽ അണിനിരന്നപ്പോൾ സി വി രാമൻ മാത്രം ബ്രിട്ടീഷുകാരുടെ പതാകരികിൽ നിൽക്കേണ്ടതായി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സി വി രാമൻ ബാംഗ്ലൂരിൽ പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഇന്ത്യക്കാരനായ ആദ്യ ഡയറക്ടറായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് നവംബറിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സി വി രാമൻ വിരമിച്ചു അതിനടുത്തു തന്നെ തന്റെ സ്വന്തം സ്ഥാപനമായ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് ഗവേഷണം തുടർന്നു സി വി രാമന്റെ കുടുംബത്തിലെ മറ്റൊരാൾക്കും കൂടി നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനന്തരവനായ എസ് ചന്ദ്രശേഖരന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭൗതിക ശാസ്ത്ര സംഭാവനകൾക്കുള്ള നോബൽ സമ്മാനമായിരുന്നു ലഭിച്ചത് പഞ്ചാബിൽ ജനിച്ച ഇദ്ദേഹം പിന്നീട് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു ഭാരതീയ സംഗീതോപകരണങ്ങൾ മാഗ്നറ്റിസം മിനറോളജി അൾട്രാസോണിക്സ് പുഷ്പങ്ങളുടെ നിറം തുടങ്ങിയ വിഷയങ്ങളെല്ലാം സി വി രാമന്റെ ഗവേഷണ മേഖലയിൽ ഉൾപ്പെടുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് സർ സ്ഥാനം നൽകി ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം നൽകി ഇന്ത്യ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒന്നിന് എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ സി വി രാമൻ മരണമടഞ്ഞു ഭൗതിക ശരീരം രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വളപ്പിൽ തന്നെ സംസ്കരിച്ചു ജീവിതത്തിലുടനീളം ലാളിത്യവും നർമ്മബോധവും പിന്തുടർന്നിരുന്ന സി വി രാമന്റെ കർത്തവ്യബോധവും പ്രതിബന്ധമായ പ്രവർത്തനങ്ങളും ഏവർക്കും അനുകരണീയമാണ് സി വി രാമനെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഫൈവ് സി ഫാപ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്